ഹലോ എല്ലാവർക്കും, മീറ്റും പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി തമിഴ് മൂവിയാണ്. ആ റിവ്യൂലോട്ട് പോകുമ്പോൾ തന്നെ ഒരു കാര്യം സംസാരിക്കാം. ഇപ്പോൾ തന്നെ മലയാള സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ അറിയാവുന്ന കാര്യം തന്നെയാണ്. വളരെയധികം എന്താ പറയുക, സങ്കടകരമാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ ഒരിക്കലും പോലും ലിസ്റ്റിൽ പെടാത്ത നടന്മാരുടെ പേര് പോലും ലിസ്റ്റിൽ വരുന്നു. ഒരുപാട് പേര് പ്രതിഷേധിക്കുന്നു, ഒരുപാട് പേരുകൾ പുറത്തായി വരുന്നു, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ എത്തിക്കുന്നു. ആ തീർച്ചയായിട്ടും മലയാള സിനിമ ഇനി എങ്ങോട്ട് എന്ത് സംഭവിക്കുന്ന കാര്യത്തിലൊരു ചോദ്യചിഹ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. എന്തായാലും തെറ്റ് ചെയ്തവൻ എന്തായാലും ശിക്ഷിക്കപ്പെടുന്നത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. കാരണം ഒരുപാട് തെറ്റുകൾ ഒരിക്കലും കുറേ കാലം ഒന്നും മൂടി വയ്ക്കാൻ സാധിക്കില്ല. എന്നാലും അത് പുറത്തു വരും, പുറത്ത് തന്നെ വരിക തന്നെ ചെയ്യും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ലിസ്റ്റിലുള്ളവരും ഇനി വരാൻ പോകുന്നവരൊക്കെ എന്തായാലും പേടി തന്നെയായിരിക്കും തോന്നുന്നു. എന്തായാലും നല്ലത് സംഭവിക്കട്ടെ, എന്തായാലും പറയാണ്. അപ്പോൾ എന്തായാലും മലയാള സിനിമകൾ ഇപ്പോൾ രണ്ടായിരത്തി നമ്മൾ പുതിയ ചിത്രത്തെ കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു എയ്റ്റ് ലാസ്റ്റ് ചെയ്തിട്ടുള്ള തങ്കളാൻ എന്ന് പറഞ്ഞുള്ള മൂവിയെ കുറിച്ച് അത് ഡീറ്റെയിലായി റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മുടെ തമിഴ് മൂവി തന്നെയാണ്. ഈ ആഴ്ചയും ഒരുപാട് മലയാള ചിത്രങ്ങളൊക്കെ റിലീസ് ചെയ്തിരുന്നു. ഒന്നും പ്രത്യേകിച്ചൊന്നും കാണാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു തമിഴ് മൂവി കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലായ റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് റിവ്യൂയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ചിത്രത്തിന് വേണ്ടി കൊട്ടുകാലി എന്നാണ് മൂവിയുടെ പേര്. അപ്പോൾ കൊട്ടുകാലിയെക്കുറിച്ച് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ഒരു ഫിലിം ഫെസ്റ്റിവലൊക്കെ പ്രദർശിപ്പിക്കാൻ വേണ്ടി ചാൻസ് ഉള്ള ഒരു ചിത്രം തന്നെയായിരുന്നു. ഒരു അവാർഡ് പടം തന്നെയാണ്. വളരെ സ്ലോലി പോകുന്ന ഒരു അവാർഡ് പടം തന്നെയാണ്. പിന്നെ ഊഴൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തമിഴ് മൂവി ഉണ്ടായിരുന്നു. അതിൻ്റെ ഡയറക്ടറായ വിനോദ് രാജിൻ്റെ രണ്ടാം ചിത്രമാണിത്. ഊഴലിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഇൻ്റർനാഷണൽ അവാർഡുകളും ചർച്ച വിഷയം ഒരുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിത്രം തന്നെയായിരുന്നു എന്നാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. കാരണം എന്താ പറയുക, അവാർഡ് സിനിമകളൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടി വരുന്ന വ്യക്തികളൊക്കെ നല്ല അഭിപ്രായങ്ങൾ നേടിയിരുന്നു. വളരെയധികം ചർച്ച വിഷയമായിട്ടുള്ള ചിത്രം തന്നെയാണ്. ഒരുപാട് അവാർഡുകളൊക്കെ ഇതിന് കിട്ടിയെന്ന് കേൾക്കുന്നുണ്ട് ഊഴൽ എന്ന് പറഞ്ഞ മൂവിക്ക്. അപ്പോൾ അതേപോലെ തന്നെ വീണ്ടും അവാർഡ് ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കും കൊട്ടുകാലി എന്ന് പറഞ്ഞ മൂവി വിനോദ് രാജ് വീണ്ടും ചെയ്തത്. പക്ഷേ അങ്ങനെ അവാർഡ് ലക്ഷ്യമിട്ടതുകൊണ്ട് തന്നെ ആയിരിക്കും പടം വെറും അവാർഡ് മാത്രമായി പോയി, വളരെ സ്ലോലി മുന്നോട്ട് പോകുന്നു. ഒട്ടും തന്നെ ആക്റ്റ് ആവാത്ത രീതിയിൽ തന്നെയാണ് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി. കണ്ടാവുന്നില്ല, കാരണം വളരെ സ്റ്റോ പ്ലേസിലായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു വൈറ്റ് ഫ്രെയിമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ ഫ്രെയിമിൽ വെച്ചിട്ട് പടം അഭിനയിച്ച് പോകുന്നു. അത് പേസ്റ്റ് പോലെ തന്നെ സ്റ്റെപ്പ് പൈസ ആയിട്ട് പെട്ടെന്ന് തന്നെ ജമ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ആ ശ്രമിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ കൺവിൻസിങ് ആവുന്നത് തന്നെയാണ് പടത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എനിക്ക് തോന്നിയത്. പിന്നെ കാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ സൂര്യയാണ് അതിൽ പ്രധാനമായിട്ടും കാസ്റ്റിങ് ആവുന്നുള്ളത്. ഇപ്പോൾ തന്നെ അന്നാബൽ നമ്മുടെ മലയാളി നടി കൂടിയാണ് അന്നാബൽ. അപ്പോൾ സൂര്യയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം വെട്രിമാലിൽ നിന്നാണ് നമ്മുടെ സൂര്യയുടെ മികച്ചൊരു കോമഡിയൻ മാത്രമല്ല മികച്ച നടനും കൂടിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിച്ചുകാരൻ വിടുതലായി. അതേപോലെ തന്നെ നമ്മുടെ ഗരുഡൻ ഇറങ്ങിയ ചിത്രങ്ങളപ്പോൾ അപ്പോൾ ചൊക്കനം നിന്നും വ്യത്യസ്തമായിട്ട് തന്നെയാണ് സൂര്യ ഇതിൽ അവതരിപ്പിക്കുന്ന പാണ്ഡി എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അത് അയാൾക്ക് എന്താ പറയുക, നെഗറ്റീവ് ഇല്ല പോസിറ്റീവ് ഇല്ല എന്ന് പറയുന്ന ഒരു കഥാപാത്രം. കാരണം അദ്ദേഹം തെറ്റുമില്ല ശരിയുമില്ല, രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് സൂര്യ അവതരിപ്പിക്കുന്ന പാണ്ഡി എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് വന്നിട്ടുള്ളത്. അന്നാബന്റെ കഥാപാത്രത്തിൻ്റെ പേര് മീന എന്നാണ്. അപ്പോൾ മീന ഒരു എന്താ പറയുക, ഒരു വീട്ടു തടങ്കൽ എന്ന് പറയാൻ സാധിക്കുന്നില്ല. കാരണം എൻ്റെ തുടക്കം ഫ്രെയിമിൽ തന്നെ ഒരു പ്രായമായിട്ടുള്ള സ്ത്രീ ഒരു ദൈവത്തെ എന്താ പറയുക പൂജിക്കുന്ന ഭാഗമായിട്ട് കാണിച്ചിട്ടുള്ളത് ലോങ് ഷോട്ടെന്ന്. പിന്നെ അടുത്ത് തന്നെ അടുത്തുള്ള ഷോട്ടായി കാണിക്കുന്നുണ്ട്. പിന്നീട് അവർ പതിയെ നടന്ന് പോകുന്ന സീൻ കാണിക്കുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകം നമ്മൾ നടക്കുമ്പോഴും അതിൻ്റേതായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും നടക്കുമ്പോഴേ ഇല്ലാതെ നോർമലായിട്ടുള്ള ഒരു സീൻ ബൈ സീൻസാണ് ഇത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം വളരെ സ്ലോ ആയിട്ട് പണ്ടത്തെ നമ്മുടെ അവാർഡ് പടത്തിൽ കാണുന്ന ഒരു ഫ്രെയിമിംഗ് ആണ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. കാരണം നടക്കുമ്പോഴുള്ള ആ കാലം പെരുമാറ്റത്തിൻ്റെ ശബ്ദം നേരെ വീട്ടിലോട്ട് കയറുന്നു. വീട്ടിലോട്ട് കയറുമ്പോൾ ഒരു കോഴിയെ കാണിക്കുന്നുണ്ട്. ആ കോഴിയുടെ കാൽമ കെട്ടിയിട്ടുണ്ട്. ഒരു ബന്ധിയായിട്ടുള്ള കഥാപാത്രമായിട്ട് ആ കോഴിയെ കാണിച്ചിട്ടുള്ളതും ആ കോഴിയുടെ അപ്പുറത്തായിട്ട് നമ്മുടെ കഥാപാത്രമായ അന്നാബന്റിൻ്റെ മീന എന്ന് പറയുന്ന കഥാപാത്രം കാണിക്കുന്നു. ആ കഥാപാത്രം തീർച്ചയായിട്ടും അവർ ജീവിക്കുകയാണെന്ന് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഡയലോഗ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ ആ അന്നാബന്റിൻ്റെ ആ ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം ഈ കോഴിയെ നോക്കുന്നു. കോഴി ഇതിൽ ബഞ്ചസ്ഥനാണ്. പക്ഷെ അന്നാബൻ ഒറ്റ നോട്ടം നോക്കുമ്പോൾ ബഞ്ചസ്ഥൻ അല്ല. എങ്കിൽ പോലും അവർ അവതരിപ്പിക്കുന്ന മീന എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവങ്ങൾ നമ്മളിലേക്ക് പറയാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിലായിട്ട് മുന്നോട്ട് പോകുന്നു. കുറച്ച് മനുഷ്യരെ കാണിക്കുന്നു. അതിൽ നിന്നും നടന്നു വരുന്ന മനുഷ്യർ പിന്നീട് ഓട്ടോയിട്ട് കയറുന്നു. ഓട്ടോ ബൈക്ക് കാൽനടക്കാർ എല്ലാം കൂടി മുന്നോട്ട് പോകുന്ന യാത്രയാണ് പടം മുന്നോട്ട് പോകുന്നത്. വ്യക്തമായി തന്നെ എന്താ പറയുക, ഒരു പണ്ടത്തെ ഒരു പ്രേതബാധ ഉണ്ടെന്ന് പറയുന്ന ചിന്തിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് അന്നാമനെ അവിടുത്തെ ആൾക്കാരെല്ലാം കൂടി അല്ലെങ്കിൽ മീന എന്ന് പറയുന്ന ആ കഥാപാത്രത്തിനെ അവിടുത്തെ വ്യക്തികളെല്ലാം കൂടി അതിലോട്ട് വലിച്ചയക്കുന്നു. പിന്നീട് എന്ത് സംഭവിക്കുന്നൊക്കെയാണ് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അത് ആ നാട്ടിലോട്ട് പോയി കഴിഞ്ഞ ഒരു പക്ഷേ തിരിച്ചു വരില്ല. തിരിച്ചു വന്ന ഒരിക്കലും എന്താ പറയുക,
അടുക്ക പ്രവേശിക്കാൻ കഴിയുന്ന നിലയ്ക്കൊക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുപോകുന്നത്. ഏറ്റവും വലിയ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ട് യുവരാജ് ഏകദേശം 1.5 മണിക്കൂർ ചിത്രമുള്ളൂ, അതിൽ 1.5 മണിക്കൂറിൽ ഏകദേശം 55-ാമത്തെ മിനിറ്റിലാണ് ഇൻ്റർവെല്. നേരെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഏകദേശം 40 മിനിറ്റ് മാത്രമാണ് സെക്കൻഡ് ഹാഫിലോട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫിൽ തന്നെ എന്താ പറയുക, പദാർത്ഥത്തിൽ ഏകദേശം എങ്കിലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റോറിയായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള, അതായത് മീന എന്ന് പറയുന്ന ആ കഥാപാത്രം വളരെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ പ്രണയിക്കുന്നു. അത് ആ പ്രണയമാണോ അല്ലയോ എന്നൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതായത് ആ പ്രണയത്തിനപ്പുറത്ത് എന്തോ ആ പെൺകുട്ടിക്കൊരു പ്രേതബാധ അവൾ കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രണയബാധ അവളോട് കൂടിയിട്ടുണ്ട്. പണ്ടത്തെ ആൾക്കാരുടെ ഓരോ സംശയങ്ങളൊക്കെ ആ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ യാത്ര ചെയ്യുന്നു. ആ യാത്ര തീരുന്നിടത്ത് ചിത്രം അവസാനിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ആരോടൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ എന്താണ് ശരിയെന്നൊക്കെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് വിട്ടു നിൽക്കുകയാണ്. ഒന്നെങ്കിൽ അവൾ ആ നിൽക്കുന്ന കഥാപാത്രങ്ങളോട് നമുക്കൊപ്പം സഞ്ചരിച്ച് യാത്ര ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടേതായ ചിന്താഗതിയോട് ചിന്തിച്ചിടത്തോട്ടെ എന്നാണ് അവസാനം ഭാഗമെത്തുമ്പോൾ ഇതിനിടെ ഡയറക്ടർ ഉദ്ദേശിച്ചുള്ള വിനോദരാജ്. തീർച്ചയായിട്ടും എന്താ പറയുക, കാണുന്ന പ്രേക്ഷകർക്കൊട്ടും തന്നെ തലവേദന സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിന് ക്ലൈമാക്സൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് ഒട്ടും തന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു കൺവിൻസിങ് എനിക്ക് തോന്നിയില്ല. ഈ പണ്ടത്തെ കാലത്തുള്ള ജാതി വ്യവസ്ഥ, അത് താഴ്ന്ന ജാതിയിൽപ്പെട്ട പ്രണയം, അവിടെ നിന്ന് മുന്നോട്ട് വരുന്ന എന്താ പറയുക, ഒരു താഴ്ന്ന ജാതിക്കാരുള്ള ചിന്താഗതി, പുരുഷാധിപത്യം നമുക്ക് ഇവിടുത്തെ കാണിക്കുന്നുണ്ട്. എന്താണ് പുരുഷാധിപത്യം എന്നതിൽ കാണിക്കുന്ന ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഒരു സ്ത്രീയെ കാണിക്കുന്നു, അവരുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അവസാന ഭാഗം മൊത്തം ചിരിക്കണോ കരയണമെന്നുള്ള ചിന്താഗതിയായിരുന്നു. കാരണം ഇതിലൊരു പ്രേതബാധ എന്താ പറയുക, അവിടേക്ക് എത്തുന്ന ഒരു സ്ഥലത്തോട്ട് ഒരു മന്ത്രവാദിയെ പോലത്തെ ഒരു പൂജാരി എന്ന് വേണമെങ്കിൽ വിശേഷിക്കാൻ സാധിക്കും. ആ വ്യക്തി ഒരു കുറച്ച് ഏജിടുള്ള സ്ത്രീയോടത്ത്, കഥാപാത്രം ഒരു പെൺ കഥാപാത്രത്തോടത്ത് നിൽക്കുന്നു. അതിനെന്തോ പ്രേതബാധ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ മുഖത്തൊക്കെ എന്തൊക്കെ കാണിക്കുന്നത് ലാസ്റ്റ് വായർമ കിടന്ന് തിരുമ്പുന്ന ഭാഗമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ഇത് തൻ്റെ കുട്ടിയല്ല ആണോ ഇല്ല എന്നൊക്കെ സംശയിക്കുന്ന ഭാഗമായി കാണിക്കുന്നുണ്ട്, വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു പോകുന്നു. അങ്ങനത്തെ ഒരുപാട് കുറേ വൈഡ് ആംഗിൾ ഷോർട്സും എന്താ പറയുക, ലോങ് ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ഒരുപാട് ഭാഗമായി കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. മറ്റൊരു പ്രത്യേകത ഇതിൽ പറയുകയും, ഞാൻ നേരത്തെ പറഞ്ഞ ഷോർട്സിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, ലോങ് ഷോർട്സും അതുപോലെ തന്നെ അടുത്ത് വരുന്ന കുറേ ഷോർട്സും വൈഡും കുറേ ഭാഗങ്ങളായി കാണിക്കുന്നുണ്ട്. അതെല്ലാം ഒരു പരിധി വരെയും എന്താ പറയുക, പടത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചുവെങ്കിലും ശക്തമായിട്ടുള്ളൊരു തിരക്കഥ ഇല്ലാത്ത തന്നെയാണ് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊരു പോസ്റ്റിലോട്ട് വരുമ്പോൾ ഇതിൽ പശ്ചാത്തലമായി വരുന്ന സംഗീതമില്ല, പകരം എന്താ പറയുക, ആ സിറ്റുവേഷനിൽ വരുന്ന ഒരുപാട് പ്രകൃതിരമണീയമായിട്ടുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതാണ് പശ്ചാത്തലമായി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. കാരണം ഇതിൽ ഫസ്റ്റ് ഹോട്ടലിൻ്റെ കുപ്പിയിൽ കുറച്ച് വെള്ളമാക്കുന്ന ഭാഗം ആയി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം നിറയ്ക്കുന്ന വെള്ളത്തിൻ്റെ ശബ്ദം കാണുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു, നല്ലൊരു വിജയമായി എനിക്ക് തോന്നി. അതിപ്പോൾ തന്നെ ഓട്ടോയിൽ കയറ് കെട്ടുന്ന ഭാഗമായി കാണിക്കുന്നുണ്ട്. കയറ് വലിക്കുമ്പോൾ ഓട്ടോ മുന്നോട്ട് പോകുമ്പോഴുള്ള ആ ശബ്ദം, അതുപോലെ തന്നെ ഈ പാൽ വണ്ടി അതിൻ്റെ നമ്മുടെ അതിലെ തമ്മിലുള്ള പിടുത്തത്തിൽ സമ്മങ്ങൾക്ക് അടിക്കുമ്പോഴുള്ള സീൻസ്, സ്റ്റീൽ ബൈ ഇടിക്കുന്ന സീൻസൊക്കെ, അതുപോലെ തന്നെ പക്ഷികൾ, ചിവിടുകൾ, എല്ലാത്തിൻ്റെയും ശബ്ദം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ കൂടുതലും എന്താ പറയുക, കൂടുതലായിട്ട് എന്താ ബിൽഡപ്പോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ, അതായത് അവരൊരു ഗ്രാമത്തിലോട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ ഗ്രാമത്തിലേക്ക് കടന്നു വരുന്ന കുറേപാട് കഥാപാത്രങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ചിവിടിൻ്റെ ശബ്ദം, അതുപോലെ തന്നെ ആ വെയിൽ, ആ വണ്ടി ഓടിക്കുമ്പോഴുള്ള എന്താ പറയുക, അവിടുത്തെ കാറ്റ്, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു ഷോർട്സും ഒക്കെ ഡയറക്ഷനും ഒക്കെ, അല്ലാതെ വേറെ ഒന്നും തന്നെ ചിത്രത്തിൽ ഉണ്ടാകുന്നില്ല. കുട്ടുകാലിയെ കുറിച്ച് പറയുമ്പോൾ ഒരു തല വീതന പിടിച്ച് അസ്നേഹമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു പ്രതിഷേധമാണ് ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ സ്ഥിരം കണ്ടും മറന്നിട്ടുള്ള ഒരു പാറ്റേൺ അങ്ങൾ അവാഴ് മാത്രം ലക്ഷ്യമിട്ടത് കൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യത്തെ വിനോദരാജൻ്റെ കൊട്ടുകാലി എന്ന് പറഞ്ഞ ചിത്രം എനിക്കോട്ട് തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കുള്ളൂ. കാരണം ഒന്നും തന്നെ അതിലോട്ടില്ല. പ്രകടനത്തിൻ്റെ കാര്യത്തിൽ പറച്ച് അന്നാപൻ മികച്ച ഒരു പ്രകടനം തന്നെയാണ് ഇതിൽ കാഴ്ചവെച്ചിട്ടുണ്ടാകുന്നത്. കാരണം അവർ കൂടുതലായിട്ട് ഡയലോഗ് ഒന്നുമില്ല. പക്ഷേ എന്താ പറയുക, അവർ ബന്ധസ്ഥനാണെന്ന് കാണുന്ന പ്രേക്ഷകർ തോന്നിയില്ലെങ്കിൽ പോലും ബന്ധസ്ഥനാണെന്നുള്ള ആ ഒരു പ്രകടനമുണ്ട്. കാരണം കെട്ടി വീട്ടിൽ തടങ്കലോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുള്ള ആ മുഖത്ത് തന്നെ എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ ഗംഭീരമായി തന്നെ ചെയ്ത് ആ നോട്ടം ഭാവം, ആ സങ്കടമായിട്ടുള്ളതും, ആ മുഖത്ത് വരുന്ന പുഞ്ചിരിയും കാര്യങ്ങളൊക്കെ കൊള്ളാമായിരുന്നു. ഇപ്പോൾ സൂര്യയെ കുറിച്ച് പറയുമ്പോൾ ഇന്ദ്രന് മുമ്പ് സൂര്യ എന്ന് പറയുന്ന പാണ്ഡ്യൻ അതിർക്കുന്ന ആ കഥാപാത്രം മികച്ച നല്ല രീതിയിൽ തന്നെയാണ് ആ വ്യക്തിയും ചെയ്തിട്ടുള്ളത്. കാരണം ആൾക്ക് ശബ്ദം കുറച്ച് അടഞ്ഞിരിക്കുന്ന കഥാപാത്രമായിട്ടാണ് സൂര്യയുടെ പാണ്ഡ്യൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിട്ടുള്ളത്. അത് ഒരു ഓക്കെ ലെവൽ തന്നെയാണ്. കാരണം ഇന്ദ്രനിൽ തൊട്ട് മുമ്പായിട്ട് ആ കഥാപാത്രത്തിൻ്റെ സങ്കടമുണ്ട്, അതെന്താണെന്ന് വ്യക്തമായി കാണിച്ചിരുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രതിഷേധം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം പഴയ തമിഴ് പടത്തിലെ പോലെ തന്നെ മൊറേമാമനാണ് സൂര്യ. ആ സൂര്യയും മീനും തമ്മിലൊക്കെ കല്യാണം പണ്ടേ ഉറപ്പിച്ചതാണ്. അതിൻ്റെ ഇടയ്ക്കാണ് മീനുവിന് ഒരു പയ്യനുമായിട്ടുള്ള പ്രണയം കടന്നു വരുന്നതും, താഴ്ന്ന ജാതിക്കാരുമായിട്ട് അത് വീട്ടിലോട്ട് അറിയുന്നു. പിന്നീട് അതൊരു അവൾക്കൊരു ബാധ്യതയാണ്, ആ ബാധ ഒഴിപ്പിക്കണം, ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം റെഡിയാവും എന്നുള്ള മുന്നോട്ട് പോകുന്നു.
പക്ഷെ ഇന്റർമെൽ തൊട്ട് മുമ്പായിട്ട് തിരിച്ചറിയണം അങ്ങനെ തനിക്ക് ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് സൂര്യ അറിയുന്നു. ഒരു പാട്ട് പാടുമ്പോൾ തല്ലുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്, വെറുതെ ചുണ്ടടിക്കുന്ന ഭാവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ ഈ പുരുഷാധിപത്യം തന്നെയാണ് എടുത്ത് കാണിക്കാൻ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതൊരു പക്ഷേ വിജയിച്ച് ചിലർക്ക് കണ്ടാവാം, ചിലർക്ക് കണ്ടാവില്ല, ഇക്കോട്ട് തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാവാൻ തോന്നിയില്ല ഭാവങ്ങളൊക്കെ. കാരണം നമ്മൾ സ്വയം കണ്ടു പോകാൻ കുറേ പാറ്റേണും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ സ്റ്റോറിയായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഡയറക്ഷനും അതുപോലെ തന്നെ അതിൽ സിറ്റുവേഷൻസും കാര്യങ്ങളെല്ലാം ഒക്കെ തന്നെയായിരുന്നു. പക്ഷേ തിരക്കഥയുടെ അഭാവം തന്നെയാണ് കുട്ടികളെ കുറിച്ച് വരും ഭയപ്പെടുത്താതെ മുന്നോട്ട് പോകുന്നത്. ആ തിരിച്ചറിയെനിക്കൊരു ബിലോ എവറേജ് അനുഭവമായിട്ടാണ് ചിത്രം സമ്മാനിച്ചിട്ടുള്ളൂ. അപ്പോൾ കാതിൽ നിന്ന് കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു ചിത്രം റിവ്യൂ ആയിട്ട് വരും. കാതിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.